ിക്കൊപ്പം ചേർന്ന കാമുകിയുടെ ഭർത്താവിനെയും പിന്നീട് കാമുകിയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മരിച്ചു താനൂർ സ്വദേശി ബഷീറാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് മഞ്ചേരി സബ് ജയിലിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ബഷീറിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മത്സ്യത്തൊഴിലാളിയും കാമുകി സൗജ്യത്തിന്റെ ഭർത്താവുമായിരുന്ന താനൂർ തയ്യാല സ്വദേശി അഞ്ചുമുടിയിൽ പൗരോഗിലാണ് ബഷീർ കൊലപ്പെടുത്തിയത് കുട്ടിക്കൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന സവാദിനെ മരത്തടി കൊണ്ട് തലക്കടിക്കുകയും പിന്നീട് കഴുത്തുമുറിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു പുലർച്ചെ വീടിനുള്ളിൽ നടന്ന കൊലപാതകം അറിഞ്ഞില്ലെന്നാണ് വീട്ടിലുണ്ടായിരുന്ന ഭാര്യ സൗജത്ത് പോലീസിനോട് പറഞ്ഞത് സംശയം തോന്നിയ പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റകൃത്യം തെളിഞ്ഞത് കാമുകൻ അബ്ദുൾ ബഷീറാണ് സവാദിനെ തലയ്ക്കടിച്ച് അബോധാവസ്ഥയിലാക്കിയതെന്ന് സൌജത്ത് പോലീസിനോട് വെളിപ്പെടുത്തി അറസ്റ്റിലായ ബഷീറും സൌജത്തും പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ശേഷം വാടക വീടെടുത്ത് ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ഇതിനിടെ കഴിഞ്ഞ നവംബറിൽ സൌജത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബഷീർ സൌജത്തിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കണ്ടെത്തി പോലീസ് ബഷീറിനെ തിരയുന്നതിനിടെയാണ് കോട്ടയ്ക്കലിൽ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബഷീറിനെ റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് മാറ്റുകയായിരുന്നു